സർ, 2023-24 സാമ്പത്തിക വർഷത്തേക്ക് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി അവതരിപ്പിച്ച ബജറ്റിനെ ഞാൻ പൂർണ്ണമായി അനുകൂലിക്കുകയാണ്. സർ, ഇവിടെ പ്രതിപക്ഷം ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സമരം പ്രഖ്യാപിച്ചതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ധനകാര്യ മന്ത്രി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. സർ, ഇത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള, ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണ് ശ്രീ കെ എൻ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ചത്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയായത് 1956 ശ്രീ സി അച്യുതമേനോൻ പുറത്തിറക്കിയ ഒരു ചെറു പുസ്തകമായിരുന്നു. ടുവേർഡ്സ് എ മോർ പ്രോസ്പ്രസ് ആൻഡ് പ്ലെന്റിഫുൾ കേരള എന്ന ശീർഷകത്തിലായിരുന്നു ആ ലഘുലേഖ ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഡോക്ടർ കെ എൻ രാജും ചേർന്നാണ് നാം പറയുന്ന കേരള മോഡലിൻ്റെ പ്രാഗ്രൂപം തയ്യാറാക്കിയത്. സി അച്യുതമേനോൻ്റെ കുറിപ്പിൽ രണ്ട് കാര്യങ്ങൾക്കായിരുന്നു ഊന്നൽ: കൂടുതൽ ഉൽപ്പാദനം, കൂടുതൽ സമൃദ്ധി. അതായത് ഉൽപ്പാദനത്തിലും വിതരണത്തിലും തുല്യമായ ഊന്നൽ വികസനത്തിൻ്റെ വിതരണ ഭാഗത്ത് ഉണ്ടാകണമെന്ന്, പ്രാധാന്യമുണ്ടാകണമെന്ന് സി അച്യുതമേനോൻ പ്രത്യേകമായി സൂചിപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയിലായിരുന്നു ഏറ്റവും പ്രധാനം. ഇന്നത്തെ ഭേദപ്പെട്ട പൊതു ആരോഗ്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അച്യുതമേനോൻ്റെ ആ പുസ്തകമായിരുന്നു. സാർ, ബോധപൂർവമോ അവിചാരിതമോ എന്നറിയില്ല, കോൺസ്റ്റാന്റിൻ ബ്രാൻക്യൂസി എന്ന റൊമാനിയൻ ശില്പിയുടെ ബഹിരാകാശ പക്ഷി, ബേർഡ് ഇൻ സ്പേസ് എന്ന അമൂർത്ത ശില്പത്തിൻ്റെ ചിത്രമാണ് ഈ ബജറ്റിലെ പുറം ചട്ടയ്ക്ക് നൽകിയിട്ടുള്ളത്. പരിമിതികളെ അതിജീവിച്ച് ഭൗതിക ലോകത്തിൻ്റെ അതിരുകളെ ഭേദിച്ച് കടക്കുവാനുള്ള ഒരു പക്ഷിയുടെ അദമ്യമായ ശ്രമമാണ് ഈ ശില്പത്തിലൂടെ പ്രതീകാത്മകമായി ശില്പി ചിത്രീകരിച്ചത്. ഈ ബജറ്റിൻ്റെ ആമുഖ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബജറ്റ് മുഖചിത്രം സാന്ദർഭികമായി തികച്ചും പ്രസക്തമാണെന്ന് ഞാൻ കാണുന്നു. നോട്ട് നിരോധനം, അശാസ്ത്രീയമായ GST നടപ്പാക്കൽ, ഓഖി ദുരന്തം, പ്രളയ തുടർച്ചകൾ, കോവിഡ് മഹാവ്യാധി, യുദ്ധം, വിലക്കയറ്റം തുടങ്ങി ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന മട്ടിൽ നമ്മെ ഗ്രസിച്ച ദുരന്ത പർവ്വങ്ങളെയാകെ കടന്ന് അതിജീവനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ധനകാര്യമന്ത്രിയുടെ ഈ ബജറ്റ് തീർച്ചയായും നമ്മുടെ പ്രതീക്ഷയെ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നതായി നമുക്ക് കാണാം. സാർ, സാഹചര്യങ്ങളെയാണ് നാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രശാന്ത സുന്ദരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനാണ് ഈ ബജറ്റിലൂടെ ബഹുമാനായ ധനകാര്യ മന്ത്രി ശ്രമിച്ചത്. അന്യമായ തുണയില്ലെങ്കിൽ എന്ത്, തന്നിലുള്ള ശക്തി ഇല്ലാതാക്കാതിരുന്നാൽ പോരെ എന്ന് ഗീതാഞ്ജലിയിൽ രവീന്ദ്രനാഥ് ടാഗോർ ചോദിക്കുന്നുണ്ട്. അതായത് അതാണ് ബഹുമാനായ ധനകാര്യമന്ത്രി ഈ ബജറ്റിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ബജറ്റിലെ മേക്കിംഗ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി പരാമർശിച്ച സി ബാലഗോപാലിൻ്റെ ബിലോ ദ റാഡർ എന്ന പുസ്തകം കേവലം വ്യവസായ സംരംഭകനായ ഒരു റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥൻ്റെ മനസ്സിലെ ഭാവനാ ചിത്രമല്ല നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. മറിച്ച് അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ശ്രദ്ധേയനായ ഒരു സംരംഭകന്റെ 3 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിലെ വ്യവസായ ലോകാനുഭവത്തെ പറ്റിയുള്ള നേർക്കാഴ്ചകളായിരുന്നു. നല്ല വാർത്തകൾ ഏറെ ഉണ്ടായിട്ടും അവയൊന്നും നന്നായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന ധനമന്ത്രിയുടെ അഭിപ്രായത്തോടൊപ്പം ഞാനും ചേർന്ന് നിൽക്കുന്നു. സാർ, കേരളത്തെ കമ്മ്യൂണിസ്റ്റ് കേരളമെന്ന് പരാമർശിച്ച് വ്യാവസായിക ലോകത്തു നിന്നും ഒറ്റപ്പെടുത്തി നിർത്തുന്നതിനുള്ള ഗൂഢലാക്കോടെ എന്നേ തുടങ്ങിയ പരിശ്രമം ഇന്നും തുടങ്ങുന്നു എന്ന് നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ക്ലീഷകളും അപവാദങ്ങളും ആധിപത്യം പുലർത്തുന്ന ഈ വിഷയത്തിൽ യഥാർത്ഥ ചിന്തയും ചർച്ചയും ഉണർത്തുക എന്നതാണ് തൻ്റെ കൃതികളുടെ ഉദ്ദേശമെന്നും സി ബാലഗോപാൽ പറയുന്നു. സാർ, ആഗോളതലത്തിൽ ശ്രദ്ധേയമായ 50 പ്രമുഖ വ്യവസായ സംരംഭങ്ങളുടെ അനുഭവങ്ങളെ കൂട്ടിച്ചേർത്ത് കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റം ഹൈടെക് നിർമ്മാണ വ്യവസായങ്ങളെ അനുകൂലമായി പരിപോഷിപ്പിക്കുന്നു എന്നത് തൻ്റെ വാദത്തെ അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. 1970 കെൽട്രോൺ സ്ഥാപിച്ചുകൊണ്ട്
Adunika Vavasayat and Aditra Sutaja, Sri Achyutamenon and the Dirkavisha Todayula, Nayangalana, Samstanath and the Satcharayum, Arogya and the Sadayamaya, Purovadikkum, Oppam, Vavasaya Ulpadanathinte and the Valarchikkum Sahajaryam Orukkunnu. Sir, Sri Achyutamenonana, Samstanath and the Sangi, the Vaidak Demula, Manisha Shakti, Aditra Sutajanum, Abhimanathode Parayan Kazhiyum. Below the radar, in the Vayana Anubhavathinte Odukkam, Ethoru Sambhramathinte Manasilethunna Aashayam, below the red, we are. Kit safe, yang nak jawab pin dekiri, ini nanti, adin dek tanil, nyangal tegasum serius agam agan, yang tu samsei mila. Ide asyam dani agan, nampre dana menteri ude, ini budget lude jenengal dek manusia kiti cerdud. Sar Kerala tte wallah ada nyekki nyekki kendram, kro pelan mende kro tode nuluk nandir shudlana, ini budget ude awdiri pecah. Kifbi, social security pension, todangi. ഈ ബജറ്റിന് പുറത്ത് ധനം സമാഹരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയായി പരിഗണിക്കും എന്ന നിലപാടും നമ്മുടെ കടമെടുക്കാനുള്ള ശേഷിയെ പരിമിതപ്പെടുത്തുകയാണ് കേരളം വീഴാതിരിക്കാനാണ് ധനമന്ത്രി നികുതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് കേന്ദ്ര സർക്കാർ നികുതി വർദ്ധിപ്പിച്ച് മുഴുവൻ കൈയടക്കി അർഹമായ വിഹിതം പോലും കേരളത്തിൽ നിഷേധിക്കുമ്പോൾ യുഡിഎഫ് ഗവൺമെന്റിനെ പോലെ ക്ഷേമ പെൻഷൻ പോലും കുടിശ്ശിയാക്കണോ സാർ അതോ പരിമിതമായ വിഭവ സമാഹരണത്തിലൂടെ ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും നടപ്പാക്കണോ സാർ അതിന്റെ ഉത്തരമാണ് എൽഡിഎഫ് സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ യാഥാർത്ഥ്യം കാണാതെയാണ് ബഡ്ജറ്റിനെതിരായ ചിലരുടെ ഉറഞ്ഞുതുള്ളൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന സഹായം ഓരോന്നായി നിഷേധിക്കുമ്പോൾ കേരളത്തിന് മറ്റെന്ത് മാർഗമാണ് ഉള്ളത് സാർ അത് ഈ വിമർശകർ ചിന്തിക്കണ്ടേ സാർ കേന്ദ്രം നമുക്ക് നൽകേണ്ട വിഹിതം നൽകുന്നില്ല നമ്മളെ പരമാവധി ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നു കേന്ദ്രം നൽകേണ്ട നികുതി വരുമാനത്തിൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തിൽ ലഭിച്ചത് കേവലം 1.9% മാത്രമാണ് ഉത്തർപ്രദേശത്തിന് 18% നൽകിയത് ജനസംഖ്യാ അനുപാതത്തിൽ കേരളത്തേക്കാൾ കുറവുള്ള ഛത്തീസ്ഗഡിന് 3.4% നൽകി ആസാമിന് 3.1% നൽകി ഒഡീഷയ്ക്ക് 4.5% നൽകി എങ്കിൽ കേരളത്തോട് ക്രൂരമായ കേന്ദ്ര അവഗണനയെന്ന ധനമന്ത്രിയുടെ വാക്കുകൾക്കാണ് പ്രസക്തി സാർ ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ് 3.9% നിന്ന് 1.9% കുപ്പ് കുത്തിയെങ്കിൽ കേരള മക്കൾക്ക് നഷ്ടമായത് 15,000 കോടി രൂപയാണ് റവന്യൂ കമ്മീഷനിൽ കേരളത്തിന് നഷ്ടം 700 കോടിയാണ് മറ്റൊരു 12,000 കോടി രൂപ കേരളത്തിന് നഷ്ടമായി സാർ കേരളത്തിന് ആവശ്യമായതുള്ളത് പോയിട്ട് അർഹമായത് പോലും തരുന്നില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യവും മന്ത്രി സാർ അതല്ലേ സത്യം GST വീതം കൂട്ടലടക്കം GST നഷ്ടപരിഹാരം നീട്ടലടക്കം പ്രവാസി പാക്കേജും പട്ടിണി പാവങ്ങളുടെ ജോലിയും അടക്കം എല്ലാ ആവശ്യങ്ങളും ബജറ്റിൽ ഭയരഹിതം നിരാകരിക്കപ്പെട്ടുവെങ്കിൽ കേന്ദ്ര അവഗണന എന്ന ധനമന്ത്രിയുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് സാർ വെള്ളമില്ലാതെ വരണ്ടു കീറിയ മണ്ണ് കണ്ട് കർണാടകയ്ക്ക് സഹസ്രകോടി സ്നേഹപൂർവ്വം നൽകുമ്പോൾ കേരളത്തിനും ഓർമ്മയുണ്ട് ഒരു ഘട്ടകാലം കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിലയില്ലാ കയത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് മുടിഞ്ഞ കാലം സാർ അന്ന് കേന്ദ്രം നൽകിയ അരിയുടെ പണം ഒഴിവാക്കി തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു സാർ പ്രധാനമന്ത്രിയോട് കരഞ്ഞു പറഞ്ഞിട്ടും ആ പണം ഒഴിവാക്കിയില്ല സാർ അത് തിരിച്ചു പിടിക്കാനാണ് അവർ ശ്രമിച്ചത് BJP ശ്രമിച്ചത് ജനവിരുദ്ധമായ മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യത്തിൽ കരിങ്കടിയുമായി ഇറങ്ങും മുമ്പ് പിടിച്ചുപറി എന്ന ധനമന്ത്രിയെ കുറ്റം പറയും മുമ്പ് കോലം കത്തിക്കാൻ ഇറങ്ങും മുമ്പ് പ്രതിപക്ഷം ആർജവത്തോടെ ചോദിക്കേണ്ട ചോദ്യമുണ്ട് കേരളത്തോട് ഇത്ര പകയെന്ത് എന്ന് പക്ഷേ അവർ ചോദിക്കില്ല സാർ അവർ ഇപ്പോഴും പഴയ അമ്മായി അമ്മമാരെ പോലെയാണ് പെരുമാറുന്നത് മകൻ ചത്താലും വേണ്ടിയില്ല മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതിയെന്ന സമീപനമാണ് സാർ UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ BJP ഗവൺമെന്റ് ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോഴും UDFന് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന LDFനെ തകർക്കുക എന്ന ലക്ഷ്യമാണ് സാർ ഉള്ളത് സാർ ബജറ്റിനെതിരെ ചിലർ കണ്ണടച്ച് നടത്തിയ വിമർശനങ്ങളുണ്ട് പക്ഷപാതം എന്നതിന് സമീപകാല ചരിത്രം എത്രയോ തെളിവുണ്ട് സാർ സംസ്ഥാനത്തെ സാഹചര്യം മനസ്സിലാക്കിയാണോ ഭാവിയെ കണ്ട ബജറ്റ് നിർദ്ദേശങ്ങളൊന്നും തിരിച്ചറിഞ്ഞ് പലരും വിലയിരുത്തിയിട്ടില്ല സാർ സാർ അവർ എന്തെല്ലാമാണ് പറഞ്ഞത് ഷോക്ക് അടിയോടടി തലക്കടി പകൽക്കൊള്ള വഴിയാധാരം ഉറ്റിപ്പിഴിഞ്ഞു ഇങ്ങനെ എന്തെല്ലാം നിഷേധ പദങ്ങളാണ് സാർ അവർ അതുകൊണ്ട് അടിഞ്ഞാടുകയായിരുന്നു കേരളത്തിൽ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് 80 ലക്ഷം കുടുംബങ്ങളിൽ 62 ലക്ഷം കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് തടയാനാണോ നിങ്ങളുടെ പരിശ്രമം സാർ ഈ ഹാലിളക്കുന്നവർ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല കേന്ദ്ര സർക്കാർ തുടർച്ചയായി പെട്രോൾ പാചകവാതക വില വർദ്ധിപ്പിച്ചു ആ വേളയിലൊന്നും ഈ വാക്കുകൾ ആരും പറഞ്ഞില്ലല്ലോ
Unbadu, Indana Tira, Kendra Sarkar, Padimun, Mupatan de Lekurti, Petrol Villa Kendra Kuti, the Pandaran Damayan, Kerala Padimun on a UDF Kuti, Nanu Ruvi Idana, Padagava Selandana, Idati and Nuruva, I Pudu Shatrakum or the Bichu, Anun Mindad in the Indana Sadakanda. Sir, some stanical Variman and Vardi began, Parimidamaya, Marjan Lulu in the Barana, Ariato and Labour, would in the Rekamputan Badilla in the Barana, Mikacha Bajendra, Unuvel or Kandai Pavichilla. Sir, Bastuka Pade Maracha, Kavalamai, another Bachatinde, we know that in the Manasan, sir, you were Kulada. Sir, yet to Mikacha Janega Bejitana, Danamandri of the Pitcher, Kerala Tenda Vikasanamunetatil, Kendran Tarevan Bold, Adam Hoverekade, Kerala Tela, you have Janangalim, Chairman Luchimakiana, E. Bajet. എന്റെ ജീവിതം ഫലഭൂയിഷ്ഠമാക്കിയ മരങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞു എന്നാൽ എന്റെ ജീവിതം എന്നും ഹരിതാപമാക്കി നിലനിർത്തിയ പുൽനാമ്പുകളെ ഓർക്കാൻ ഞാൻ വിട്ടുപോയി എന്ന് ടാഗോർ പാടിയത് ഞാൻ ഓർക്കുകയാണ് ഈ ഭൂമിയെ ഹരിതഭൂമിയാക്കാൻ പുൽനാമ്പുകളായ എൽഡിഎഫിനെ യുഡിഎഫിനെ മറന്നാലും ജനങ്ങൾ മറക്കില്ല എൽഡിഎഫിനെ ജനങ്ങൾ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സാർ പൂക്കൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഫലങ്ങളും ഉണ്ടാവില്ല ഫലമായി തീരും മുമ്പ് പൂവിന് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് Palatin Vendi Art Bridge Orical Polum Boovin the Soundary Marinilla. E the Boovin Dame, Jenam Shenigamanangilum, Achan there and Dogat Leto, Sundaramaya and Nushangalana, and the Mishangalum Pudia Rimbele, or Karsha and Edartha Karsha Navanulu. Mambukal Virimbol, Quilagar Padum, Salabangal Nurtamadivim, Katil Hirdimaya Sangidam, Udi Nadakum, Madipik in the Ganda Mela Iratum Parakum, Kligalum, Salabangalum, Katamilangal, Mambukal, Tandimangalai, Ruvam Pramarilla, Talan the Tipay the Wogana, Urimade, Mambukal Tirichari, Tarichalim, Ruzikalum, Pragarim, Tarinangale, Yedubum, Palamai Mariulu, Palatinavendi, Atiagra Tode, Divasangal and the Katrik in the Alina, Pavitramaya, Pushpa Janate, Pushpa, Janmate, Kalano, Ulkalano, Kadilla, Marathin, the Bava Matangalim, Varshangalim, Totari in the Varana, Mandinari in the Ven, Avinda Jivana, Savalamaga, Atiagra. അത്യാഗ്രഹം കാരണം ചിലർക്ക് പുഷ്പത്തെ കാണാൻ കഴിയാതെ പോകുന്നു സാർ നം പൂക്കൾ നമ്മിലേക്ക് പ്രപഞ്ച സൗന്ദര്യത്തെയാണ് കൊണ്ടുവരുന്നത് അതാണ് എൽഡിഎഫ് ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലൂടെ ചെയ്യുന്നത് കർഷകരെ സഹായിക്കാൻ ഈ ബഡ്ജറ്റിൽ 971.71 കോടി രൂപയാണ് സാർ മാറ്റി വെച്ചത് നാളികേരത്തിന്റെ താങ്ങുവില 32 ൽ നിന്ന് 34 ആയി ഉയർത്തി സാർ റബ്ബർ വിലയുടെ തടയാൻ 600 കോടിയിൽ നിന്ന് 600 കോടി രൂപ മാറ്റി വെച്ചു സാർ കാർഷിക മേഖലയെ സ്വയം പര്യാപ്തത്തിൽ എത്തിക്കുന്നതിനാണ് ധനമന്ത്രി ശ്രമിച്ചിട്ടുള്ളത് സാർ വിവിധ Munratiula, Viva Patanical Avishkirchunas are life mission, Idati Nanu to Mupati Arkodira Gurtusar, Grammy and the Tolder Patanica, Kedan Tarakan Sumikimbol, Ah Grammy and the Tolder Patri and then Joe Jerthu Betunda, Kerala Mirunuti Mupada, what did you wear and Marbati each other? Udumbasri, Irunuti Arva, Samuka Sresha Pensioner. One by the Start the We are not the person Badirikan, Corpus Funder, Padanan Jokodri Matu Sar, Sar, Netra Rogetana, Anba the Kodriva Matu Chunda, Netra Kalcha, South India, Perisho in Kandan Kudukanti Manchusar, Tri Ariamanasar, Sar, E. Ayangali Tulla both the Garvatan Jason Duane, Tulla and Kunjan Kashum, Payodan Dekarum, Patu Kodriva and Uchu, Rodagalum, Palangalum. For the Godriva, Sar in the Venda, Yella, Mehelekim, Samakdramaya, Shaman Lechimakiana, E. Governmenta, E. Budget Lude, Lechimitric another. Sar, our own Nikiparan Lu, even a Kanada Chesirkan order, Urizari in Suji Pigalo, Surian Daderka, Parihasam during a Shaurekati, Tanda Murche, Petiahimana Golombo, Ah Telakam, Surian de Pragasatlan, Shaurekashika, Arian Gadi in the Sar, in the Yadar Timalaki on the Nai, Sar Undra and the Desem Woody and the Parikanikram. Sir, the LDF government of Alata retired Mathima Pravatarka, and the Kalin LDF government died in Dua Pension of Dibitu, or the Panayam Idu. As the Panora, I could come and shake Anura Chanipo Kodutu. Ah, Vetikora Chanura Punastavicher. There the LDF government of Prakia, Jair and Dua Gudivardi Pitcher, other Punastavicher would come and Nan Buman Pandro Dinika, a British Canada. Sir, other word of the name.
മന്ത്രി ശ്രദ്ധിച്ചോ, മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി, അതായത് കഴിഞ്ഞ വർഷം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് മാധ്യമപ്രവർത്തകർ, റിട്ടയർ ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ 500 രൂപ വെച്ച് കൊടുക്കുന്നുള്ളു. ആരാണ് കുറച്ചതെന്ന് അറിയില്ല. അത് പുനഃസ്ഥാപിച്ച് ആ 1000 രൂപ വർദ്ധിപ്പിച്ച് നിലവിൽ ലഭിക്കുന്ന പെൻഷനോടൊപ്പം ആ വർധന കൂടി വരുത്തി കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഈ എല്ലാ മാസവും 5ാം തീയതി പെൻഷൻ ലഭ്യമാക്കുന്നതിനും ആശ്രിത പെൻഷൻ, അവരുടെ ആശ്രിതർക്ക് ലഭിക്കുന്ന പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ. അതുപോലെ ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് അവരെ സ്ഥിരം ജീവനക്കാരായി നിയമിക്കണം. കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യം കാലോചിതമായി പരിഷ്കരിക്കണം. അവരുടെ അംശാദായത്തിന് തുല്യമായ അംശാദായം അടയ്ക്കാനും നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം വർദ്ധിപ്പിച്ച് കുടിശ്ശിക കൊടുക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കണം സാർ. അതുപോലെ സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കണം. കുടിശ്ശികയും ക്ഷാമബത്ത കുടിശ്ശികയും നൽകണം. 1/7/2024 പ്രാപ്യത്തിൽ ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണം. മെഡിസപ്പിലെ അപാകതകൾ കൂടി പരിഗണിക്കണം സാർ. കെ ടി ഡി സിയുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളുണ്ട് സാർ. ഇപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് ടൂറിസം മേഖലയിൽ കെ ടി ഡി സി പ്രവർത്തിക്കുന്നത് സാർ. അവരുടെ 11 ആഹാർ റെസ്റ്റോറൻറ്റുകൾ പോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ആരാം ഹോട്ടലുകൾ ഉൾപ്പെടെ തിരഞ്ഞെടുത്തുകൊണ്ട് ഏറ്റവും മനോഹരമായ നിലയിൽ ആ റെസ്റ്റോറൻറ്റുകൾ വർദ്ധിപ്പിച്ച് അത് വൃത്തിയായി സൂക്ഷിച്ച് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിലയിലേക്ക് ആ റെസ്റ്റോറൻറ്റുകളെ മാറ്റണം സാർ. സാർ, അതുപോലെ തന്നെ ഇവിടെ എൻ്റെ മണ്ഡലത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സാർ, പന്തളം ഫയർ സ്റ്റേഷൻ നേരത്തെ അത് അംഗീകരിച്ചു വന്നതാണ്. അത് ഞാൻ കഴിഞ്ഞ നിരവധി പ്രാവശ്യമായിട്ട് ഉന്നയിക്കുന്നതാണ്. അത് തുടങ്ങുന്നതിന്, അത് ആരംഭിക്കുന്നതിന്, നേരത്തെ അംഗീകരിച്ചിട്ടുള്ളതാണ്, അത് ആരംഭിക്കുന്നതിനാവശ്യമായ ജീവനക്കാരെ നിയമിച്ച് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം സാർ. 60 സാംസ്കാരിക സമുച്ചയം 2018 ബഡ്ജറ്റിൽ അംഗീകരിച്ചതാണ്, പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ സാംസ്കാരിക സമുച്ചയത്തിന് പണം അനുവദിക്കണം സാർ. അടൂരിൽ കെംഗോസിൻ്റെ ഏക്കർ കണക്ക് സ്ഥലം വെറുതെ കിടക്കുകയാണ് വ്യവസായ വകുപ്പിൻ്റെ സാർ. അവിടെ വ്യവസായ വകുപ്പ് മന്ത്രി മുൻകൈ എടുത്ത് ഒന്നിയിൽ അവിടെ വ്യവസായ പാർക്ക് അല്ലെങ്കിൽ ഐ ടി പാർക്ക് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം നടപ്പാക്കണം സാർ. അതോടൊപ്പം തന്നെ അടൂർ ആനന്ദപ്പള്ളി മരമടി മത്സരം ഞാൻ നിരവധി പ്രാവശ്യമായിട്ട് ഉന്നയിക്കുന്നതാണ്. കഴിഞ്ഞ 2018 അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയും അന്നത്തെ നിയമവകുപ്പ് മന്ത്രിയും ഉറപ്പ് നൽകിയതാണ് ആ മരമടി മത്സരം. അടൂർ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ ആ മരമടി മത്സരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടപ്പാക്കാം. ആ നിയമനിർമ്മാണം നടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാവുന്നതാണ് സാർ. ആ നിയമനിർമ്മാണം നടത്തി അടൂർ ആനന്ദപ്പള്ളി മരമടി മത്സരം നടത്തുന്നതിന് ആവശ്യമായ നടപടി കൂടി സ്വീകരിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സാർ ഈ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. സാർ, സംസ്ഥാന വികസന മുന്നേറ്റത്തിനെതിരായുള്ള എതിരെയുള്ള കേന്ദ്രത്തിന്റെ അപ്രഖ്യാപിത നിരന്തര യുദ്ധത്തെ പ്രതിരോധിക്കുക എന്നതായിരുന്നു സംസ്ഥാന ബജറ്റ്. വിഭാവനത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന പരിമിതിയെ മുതലെടുത്ത് വികലങ്ങളായ നയങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ നേരിട്ടാക്രമിക്കാതെ നിഴയുദ്ധതന്ത്രത്തിൽ നമ്മെ കീഴടക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെയുള്ള സ്ഥായിയായ ചെറുത്തുനിൽപ്പത്തിന്റെ സാധ്യത കണ്ടെത്തലാണ് ആഭ്യന്തര ഉൽപ്പാദന സ്വയം പര്യാപ്ത എന്ന സൂത്രവാക്യത്തിൽ നമ്മുടെ ധനമന്ത്രി എത്തിച്ചേരുന്നെന്ന് ഞാൻ കരുതുന്നു. സംസ്ഥാന ആഭ്യന്തര തൊഴിൽ സംരംഭ നിക്ഷേപ മേഖലകളെ പോഷിപ്പിക്കുന്നതിനുള്ള മേക്ക് ഇൻ കേരള പദ്ധതി വിഭാവനത്തിലൂടെ നമ്മുടെ ധനമന്ത്രി മേക്കർ ഓഫ് ന്യൂ കേരള എന്ന വിശേഷത്തെ ഈ ബജറ്റിലൂടെ നമ്പർ 5 സാമ്പത്തിക സ്വയം പര്യാപ്തയിലേക്കുള്ള നവകേരളത്തിന്റെ നാഴികക്കല്ലായി ഈ ബജറ്റ് ഏറെക്കാലം ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബജറ്റ് ഒന്നിലൂടെ പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.